കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പല വീടുകളിലും സന്തോഷമില്ലാത്ത ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിലോട്ട് നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ ഒരു ഡിസോർഡർ ആയിരിക്കും അവർ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് അവിടുത്തെ ഫർണിച്ചറ് സെറ്റ് ചെയ്തിരിക്കുന്നായാലും ശരി എന്നാൽ അടുക്കളയിലോട്ട് പോയാലും പിന്നെ ലിവിങ്ങിലായാലും ബെഡ്റൂമിലായാലും മൊത്തവും വലിച്ചു വാരി അലങ്കോലമായിട്ടിട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കൊരു പത്ത് മിനിറ്റ് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി അല്ലെങ്കിൽ അങ്ങ് പുറത്തിറങ്ങിയാൽ മതി എന്ന് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടാകും അത് അവിടുത്തെ ഒരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഫർണിച്ചറൊക്കെ എപ്പോഴും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കുക ഫർണിച്ചർ ക്രമീകരിക്കാൻ ഏറ്റവും നല്ലത് ഒന്നുകിൽ സ്ക്വയർ ഷേപ്പിൽ ചെയ്യുക അല്ലെങ്കിൽ യു ഷേപ്പിൽ ചെയ്യുക എൽ ഷേപ്പിൽ ഒരിക്കലും ഫർണിച്ചർ സെറ്റ് ചെയ്യുന്നത് നല്ലതല്ല അപ്പം അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്രധാന വാതിലിലേക്ക് വരുന്ന സമയത്ത് ആ ഭാഗത്തുള്ള എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അവിടുത്തെ പിന്നെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് ഒഴിവാക്കി ഡോ ഡോറ് പൂർണ്ണമായും തുറക്കുകയും എനർജി ആയി വരുന്ന രീതിയിലുള്ളതിരിക്കും ഇപ്പോൾ ഞാൻ അടുത്ത സമയത്ത് തിരുവനന്തപുരത്തൊരു വീട്ടിൽ പോയായിരുന്നു തിരുവനന്തപുരത്തൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വലിയ പിന്നെ പൂങ്ങുമൊക്കെയുള്ള വീടാണ് അപ്പോഴത്തേക്ക് അവിടെ കയറി ചെല്ലുമ്പോഴത്തേക്ക് തന്നെ അങ്കണമൊക്കെ പക്ഷേ നമ്മൾ നമ്മളകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരു പിന്നെ വളരെ സ്ട്രക്കായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത് അപ്പോൾ എനർജി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് അങ്ങ് ബ്ലോക്ക് ആവുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു റൈറ്റ് സൈഡിലോട്ട് തിരിക്കുമ്പോഴ് തിരിയുമ്പോഴത്തേക്കാണ് അവിടെ ലിവിങ് ഏരിയ നിൽക്കുന്നത് അപ്പോൾ ആ റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോഴത്തേക്ക് ആ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു എനർജി കിട്ടുന്ന കണക്കുള്ള എന്തെങ്കിലും സിമ്പിൾസ് അവിടെ വെച്ച് അതിനെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ആ എനർജി സ്റ്റക്കായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില വീടുകളുടെ വാതിലിൽ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡോറുണ്ടാവും ഒന്ന് ഒരു പ്രധാന വാതിലും ഒന്ന് അതിനെപ്പുറത്ത് ഓഫീസിൻ്റെ ഓഫീസ് റൂമിൻ്റെ ഡോറും അപ്പം ഇത്തരത്തിലുള്ള രണ്ട് ഡോറുകളൊന്നും നമുക്ക് നല്ലതല്ല അങ്ങനെ അഥവാ ഡോറ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്കുള്ള പ്രധാന ഡോറ് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന രീതിയിൽ അതൊന്ന് അലങ്കരിക്കുന്ന നല്ലതാണ് അലങ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്വസ്തിക്കിൻ്റെ സിമ്പിൾസ് ഉപയോഗിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ നിറകുടത്തിൻ്റെ സിമ്പിൾസ് ഉപയോഗിക്കാം അങ്ങനെ നിധികുംഭത്തിൻ്റെ സിമ്പിൾസ് ഉപയോഗിക്കാം അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള സിമ്പിൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് വെളിയിൽ നിന്ന് നോക്കുമ്പം ഇന്നതാണ് മെയിൻ ഡോറ് എന്ന് തോന്നുന്നൊരു ഫീല് അവിടെ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ നമുക്ക് വീട്ടിനകത്ത് ഈ ബെഡ്റൂമിലായാലും എല്ലായിടവും ഒരു അടുക്കും ചിട്ടയും ഒരു വൃത്തിയുണ്ടാണ് എന്നാൽ മാത്രമേ അവിടെ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നെഗറ്റീവ് എനർജി കുറയ്ക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ നേരത്തെ പല പ്രോഗ്രാമുകളിലും പറഞ്ഞിട്ടുണ്ട് വീട് മൊത്തത്തിൽ വൃത്തിയാക്കിയതിന് ശേഷം കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറയെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നത് നെഗറ്റീവ് എനർജി പോകാനായിട്ട് നല്ലതാണ് കുന്തിരിക്കൻ ഗ്രാമ്പു കല്ലുപ്പ് ഇത് മൂന്നും കൂടെ പൊടിച്ച് പോയിക്കുന്നത് നെഗറ്റീവ് എനർജി പോകാൻ നല്ലതാണ് ജനലുകളും വാതിലുകളും എല്ലാം തുറന്നെടുക്കുക അപ്പം പല വീടുകളിലും നമ്മൾ ബ്രഹ്മസൂത്രം കടന്നു പോകാനായിട്ട് അതനുസരിച്ച് ഡോറുകളും പിന്നെ വിൻഡോകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പൈപ്പ് ഇട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം വീട്ടിൽ ഇത് അടച്ചിട്ടിരിക്കുകയാണ് ആ ബ്രഹ്മസൂത്രം കടന്നു പോകാത്ത രീതിയിൽ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ വരാതെ ഇട വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ ഇതൊന്ന് തുറന്നിടാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഓരോ റൂമിനകത്ത് എനർജി ഇങ്ങനെ കട്ടി ആയിട്ട് കട്ട പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയില്ലാതെ എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങുന്ന രീതിയിൽ അതൊന്ന് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ നമുക്ക് ഹാപ്പിനെസ് വീട്ടിലേക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് ഈ നെഗറ്റീവ് എനർജികളെല്ലാം ഒഴിവാക്കി വീടൊന്ന് പിന്നെ ചിട്ടപ്പെടുത്തി എടുക്കുക അടുത്ത നമുക്ക് ചെയ്യാവുന്ന ഒരു ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾസ് ആണ് ഇത് വളരെ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു ആണ് ഒത്തിരി റിസൾട്ട് ഉള്ള സാധനമാണ് ഇത് നമുക്ക് രണ്ട് ഡയറക്ഷനിലായിട്ട് വെക്കാനായിട്ട് സാധിക്കും ഒന്ന് ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലിവിങ് റൂമിൻ്റെ പിന്നെ വെസ്റ്റ് സൈഡിൽ വയ്ക്കും അപ്പോൾ വീട്ടിനകത്ത് എപ്പോഴും ഒരു സന്തോഷം നിലനിൽക്കാനായിട്ട് ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾസ് നമ്മളെ സഹായിക്കും അപ്പോൾ നിങ്ങൾക്കിത് പുറമേ നിന്ന് കേൾക്കുമ്പോഴത്തേ അത് റിസൾട്ട് കിട്ടുമോ അത് വർക്ക് ആവുമോ എന്നൊക്കെ ഒരു പക്ഷേ തോന്നി പക്ഷേ എന്തായാലും നിങ്ങൾ ഈ സിമ്പിൾസ് ഒന്ന് വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കൂ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഓരോ സിമ്പിൾസുകളും നമുക്ക് ഒത്തിരി ഗുണങ്ങൾ തരും നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെ വർക്കാകും അല്ലെങ്കിൽ ഇത് വെച്ചാൽ എങ്ങനെ മാറ്റം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ എന്ന് പറയുമ്പോൾ നിങ്ങളത് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുപോലെ എനിക്ക് പരിചയപ്പെടുത്താൻ ഉള്ള മറ്റൊരു ടൂൾസ് എന്ന് പറയുന്നത് ഈ ഒരു യന്ത്രമാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കുബേരലക്ഷ്മി യന്ത്രം എന്നാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ കുബേരനും മറു സൈഡിൽ പിന്നെ ലക്ഷ്മി ദേവി ഇരിപ്പുണ്ട് ഉണ്ട് കുബേരൻ്റെ താഴെ ഒരു അരോന മത്സ്യത്തിൻ്റെ ചിത്രവും ഇപ്പുറത്ത് ലക്ഷ്മി ദേവിയുടെ താഴെ ഒരു ടോർട്ടോയ്സിൻ്റെ ചിത്രവും ഇരിപ്പുണ്ട് അതുപോലെ മൂന്ന് പവിത്രമായിട്ടുള്ള മൂന്ന് സിമ്പിൾസ് ബാക്ക് സൈഡിലുണ്ട് ഇതൊരു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് നമ്മുടെ ക്യാഷ് ബോക്സിൽ അതായത് നമ്മുടെ മേശയിലായാലും ശരി തന്നെ സ്ഥാപനത്തിലായാലും ശരി തന്നെ ഇതിരിക്കുന്നത് വെൽത്തിനെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യാനായിട്ടും നല്ല വെൽത്ത് നമ്മളിലേക്ക് വരാനായിട്ടും ഇത് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നൊരു ടൂൾസാണ് ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഓരോ ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം